നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയ രീതിയിൽ തന്നെ ഇരുകൈ നീട്ടി മലയാളികൾ വന്ദേഭാരതിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു മുന്നറിയിപ്പും തരാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ രാത്രി കൊണ്ടാണ് വന്ദേഭാരത് കേരളത്തിനെ സമ്മാനിച്ചത്. കഴിഞ്ഞ മാസമായിരുന്നു ഔദ്യോഗികമായി വന്ദേഭാരതിനെ ഫ്ളാഗ് ഓഫ് ചെയ്തത്. പ്രധാനമന്ത്രി നേരിട്ടെത്തി തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ട് അത് വന്ദേഭാരതിനെ ഫ്ളാഗ് ഓഫ് ചെയ്തത്. വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും തിക്കും തിരക്കുമാണ് വന്ദേഭാരതിൽ കയറാൻ വേണ്ടിയിട്ട്. ടിക്കറ്റുകളൊന്നും ഇപ്പോഴും ലഭ്യമല്ല. അത്തരത്തിൽ മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഓടുന്നതിനിടയിലായിരുന്നു വളരെ വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം, വന്ദേഭാരതിൻ്റെ ചില്ലുകൾക്ക് നേരെ കല്ലേറുണ്ടായത്. അത് മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു സംഭവം ഉണ്ടായത്. അത് വലിയ രീതിയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ സംഭവിച്ചത്. കാരണം ഒരു സൈഡിൽ വന്ദേഭാരതിനെ വലിയ രീതിയിൽ തന്നെ നെഗറ്റീവാക്കാൻ ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് വന്ദേഭാരതിന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ അന്ന് തന്നെ പോലീസെല്ലാം വളരെ ശക്തമായി തന്നെ, സ്റ്റേഷൻ പോലീസെല്ലാം വളരെ ശക്തമായി തന്നെ ഇതാരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ കുറച്ച് നേരം വൈകി. പക്ഷേ ഇന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഒരു 19 വയസ്സുകാരനാണ് വന്ദേഭാരതിന് നേരെ ഇത്തരത്തിലൊരു ചില്ല് തകർക്കുന്ന രീതിയിലൊരു കല്ലേറ് ഉണ്ടായത്. അപ്പോൾ പക്ഷേ കേരള പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തു. ആദ്യം ഒരു ഷോ കാണിക്കാൻ വലിയ രീതിയിൽ തന്നെ അവനെ പൊക്കി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അവൻ പുറത്താണ്. അത് വന്ദേഭാരത് ആയതുകൊണ്ടായിരിക്കാൻ പോലീസിനും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത്. മലപ്പുറത്ത് തിരൂരിൻ്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു ഈ ഒരു വന്ദേഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലേറുണ്ടായത്. അതിൽ താനൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റിസ്വാൻ എന്ന് പറയുന്ന ഒരു യുവാവാണ് അറസ്റ്റിലായത്. പക്ഷേ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കളിക്കുന്നതിനിടെ സംഭവിച്ച പിഴവെന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള ഒരു മൊഴി. അതായത് പൈപ്പ് കൊണ്ട് മാവിലേക്ക് എറിഞ്ഞപ്പോൾ അബദ്ധത്തിൽ വന്ദേഭാരതിൻ്റെ ചില്ലുകളിൽ തറച്ച് വിള്ളലുണ്ടായി, അല്ലെങ്കിൽ അത് പൊട്ടിയതാണ് എന്നാണ് പോലീസിന് ഇവിടെ അവൻ പറഞ്ഞിട്ടുള്ള മൊഴി. മനഃപൂർവ്വം ചെയ്തതല്ലെന്ന്, കളിക്കുന്നതിനിടെ സംഭവിച്ചു പോയതാണെന്നാണ് പ്രതി പോലീസിനോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മെയ് മാസത്തിലായിരുന്നു സംഭവം നടന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഈ ഒരു ട്രെയിനിൻ്റെ C4 കോച്ചിൻ്റെ ചില്ലിന് വിള്ളൽ വീണത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു യുവാവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിനെതിരെയാണ് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ തുറന്നടിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇവന് ജാമ്യം അനുവദിച്ച് വിട്ടത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന് പറയാനുള്ളത്. പൊതുമുതൽ നശിപ്പിച്ചതിന് പ്രതിക്കെതിരെ PDPP ആക്ട് ചുമത്തണമെന്ന് സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറയുന്നു. പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. കളിക്കുമ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന പ്രതിയുടെ വാദം വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരള പോലീസ് എന്നും കെ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എലത്തൂർ ട്രെയിൻ ആക്രമണത്തിന് ശേഷമുള്ള ട്രെയിൻ ആക്രമണത്തെ ഗൗരവമായി കാണാത്ത പോലീസിൻ്റെ സമീപനം ശരിയല്ല. നമുക്കറിയാം ഇവിടെ എലത്തൂരിൽ ഒരു ഷാറൂഖ് സെയ്ഫി എന്ന് പറഞ്ഞ ഒരു യുവാവ് വന്ന് ട്രെയിന് തീയിട്ട് പോയി. അതൊന്നും അന്ന് അവനെ കറക്റ്റ് സമയത്ത് പിടിക്കാൻ സാധിക്കാത്തതെല്ലാം പോലീസിൻ്റെ കഴിവുകേട് തന്നെയാണെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായത്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഇടപെടൽ നമുക്ക് എന്താണെന്ന് വളരെ വ്യക്തമായതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും പോലീസിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ജാമ്യം അനുവദിച്ചതെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. പ്രതിക്ക് ഏതെങ്കിലും വിധ്വംസക സംഘടനകളുമായ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു. May 1 ഇത് സംഭവമുണ്ടായത്. ഏതായാലും ഏറുകൊണ്ട കോച്ചിൻ്റെ ക്ലാസ്സിന് വിള്ളലുണ്ടായിരുന്നു. തുടർന്ന് CRPFും പോലീസും കേസെടുത്ത് പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഒടുവിൽ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത്. പക്ഷേ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. കാരണം പ്രതിയെ വളരെ നിസാരത്തോടു കൂടിയിട്ടാണ് പോലീസ് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത്. ഏതായാലും അതിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷനും മറ്റ് പലരും പ്രതിഷേധിച്ചുകൊണ്ടും അതുപോലെ തന്നെ തങ്ങളുടെ വിമർശനം അറിയിച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ടാണ്.